മാമ എവിടെ പോയതാ? ആ ഞാന സുകുമാരൻ ജോത്സ്യന്റെ അടുത്തേക്കൊന്ന് പോയതാ. എന്തിനെ? ഇവന്റെ ജാതകം ഒന്ന് നോക്കിച്ച്. കാണുന്നവര് കാണുന്നവര് കണ്ണു നോക്കുന്നു. അതുകൊണ്ട് ഒന്ന് ജപിച്ചു കേട്ടു. വേറെ നടക്ക്. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഒന്നാമത് സമയദോഷമാണ്. നീ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് വേണം. രാവിലെ പറഞ്ഞു കേട്ടതല്ലേ, ആയുസിന് പോലും കേടാണ്. നീയൊക്കെ പോയാ എനിക്ക് ആരുണ്ടാ? സുബ്രഹ്മണ്യൻ പ്രസന്നൻ. വയസ്സാകുമ്പോ അവരും ചാവില്ലേ, പിന്നെ എനക്കാരാ? ജീവനുള്ള വസ്തുക്കളിലെ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ, വാർദ്ധക്യം, രോഗം, ആത്മഹത്യ, കൊലപാതകം, അവിചാരിതമായ അപകടം, പട്ടിണി, നിർജ്ജലീകരണം തുടങ്ങിയ കാരണങ്ങളാൽ നിൽക്കുന്നതിനെ മരണം എന്ന് പറയുന്നു. ഇതൊന്നും ഒരു റോബോട്ടിനെ ബാധിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഇപ്പൊ ചുമരിലും ചില്ലുകൂട്ടിലും പിന്നെ റോഡ് സൈഡില് കാക്കയ്ക്ക് തൂറാൻ പ്രതിമയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നീ One can erase me. എന്റെ മെമ്മറി മായ്ക്കാൻ പറ്റും. അപ്പോ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കാം. താങ്കൾക്ക് പാസ്വേഡ് മാറ്റാം, വിരൽ അടയാളം വെക്കാം. പിന്നെ ഭാസ്കരന് മാത്രമേ എന്നെ മായ്ക്കാൻ പറ്റൂ. ഞാൻ ചെയ്യുന്നതെല്ലാം മിസ്റ്റർ ഭാസ്കരൻ. വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ. താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ. എല്ലാം കണ്ടിട്ടുണ്ടാവോ? തീർച്ചയായും. അമ്മ ആയിട്ടില്ല ഇതുവരെ? കറിയൊന്നുമില്ല. നീ ആ പ്രസന്നന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇതെന്നല്ല എപ്പോഴും പറിച്ചല്ലേ. എത്രണ്ണം ഉണ്ട് ദോശ? ആറെണ്ണം. നാളെ ഒരു കുറക്കണ്ട. കുറെ സമയമല്ലേ ഉരച്ചുകൊണ്ടിരിക്കുന്നത്. കറിയായിട്ടില്ല. രഘു, ഓളി വീശിയല്ല, ഉളി വീശിയില്ലേ. ഉളി വീശി അറിയാതെ പാട്ടും പാടിയിട്ട് നടക്കുന്നു, ഒന്നിനും കൊള്ളാതെ. പെരുമാളെ കാത്തോണെ അടിതെറ്റിക്കല്ലേ. ഷർട്ടടിക്കണല്ലോ. അടിക്കാല എനക്കല്ല. ഏ കുഞ്ഞപ്പനാണ്. ഇവനൊക്കെ ഷർട്ട് എടുക്കാൻ ഞാൻ വളർന്നല്ലേ. Shoulder 34, arm 50, chest 44, waist 28, height 40. എന്റെ അമ്മടാ, എന്തൊരു ഓർമ്മ ശക്തിയാണ് എനക്ക്. എനക്കൊരു അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. ഓം പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഭാസ്കര പൊതുവാളിനില്ല. അതിനുള്ളതെല്ലാം എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അവനൊരു വരുമാനല്ലേ. അവസാന കാലത്ത് അവനാരാ? ഞാനല്ലേ. ഹൈറ്റ് എത്ര പറഞ്ഞു? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ ശരിയാക്കി വെക്കാം. തുണിയെടുത്തു. ഓ
തന്നെയാ. അപ്പൊ അലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന് ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. ഈടിയൊന്നുമില്ല, നിങ്ങളും വന്ന കല്യാണത്തിന്. എന്നെ ക്ഷണിച്ചൊന്നുമില്ല കല്യാണത്തിനും. എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ പോന്നില്ലേ. വിളിക്കാതെ കല്യാണത്തിന് പുതിയ ബ്ലൗസും തയ്പ്പിച്ചു പോണേ. വിളിച്ചിട്ടില്ല, വെച്ചിട്ട് ഉടുക്കാണ്ട് പോവാൻ പറ്റുവാ. കുറച്ച് മസാല കറി. മസാല ദോശ. ഇടിണ്ടായിരുന്ന പൊതി കൊടുത്തു. ഞാനത് തിന്നു. ഏ, പുതിയ ബ്ലൗസാ? ദോശ കൊടുത്ത് നീ എന്റെ ഓള മയക്കുമ്പന്റെ അതി എന്റെ ആയി ഉണ്ടായിക്കും. ഞാനെന്തിന് ചെവിയിൽ നുള്ളുന്ന്? അത് വേണ്ട. ആരാ ഈ ഭാസ്കര പൊതുവാള്? നമ്മള് മുനിസിപ്പാലിറ്റിന്നാണ്. ചെറിയൊരു പരാതി കിട്ടിയിട്ടതാ. നിങ്ങളെ കയ്യില് ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? ഇത് താനേ നടന്നോളും, ലൈസൻസ് ഒന്നും വേണ്ട. എന്റെ ഏട്ടാ, ഇത്തരം സാധനത്തിനെ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റ് ഒന്ന് പ്രത്യേക അനുമതി വേണം. ഇത് കുട്ടിയുടെ മുതിർന്നവരെ ഉപദ്രവിച്ചാല് ഉത്തരവാദിത്വം നിങ്ങ ഏറ്റെടുക്കുക. പ്രസന്ന, എന്തോ നീ ചുപ്പനെ ഒന്ന് വിളിക്ക്. കുഞ്ഞപ്പനെ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി. പ്രസന്നേട്ടാ, ചുപ്പ മുനിസിപ്പാലിറ്റിന്ന് കുറച്ച് റോബർട്ട് പിടുത്തക്കാർ വന്നു. കുഞ്ഞപ്പനെ കൊണ്ടുപോയി, വളർത്താൻ ലൈസൻസ് വേണോ? മുനിസിപ്പാലിറ്റി നാ. അച്ഛനെവിടെ? കൊടുക്ക. ആ ഹലോ, എന്താ ചുണ്ടേ? ഒന്നും ഉണ്ടായില്ല, വെറുതെ ഇരുന്ന കുഞ്ഞപ്പൻ അവര് കൊണ്ടുപോയി. അച്ഛനെ ടെൻഷൻ അടിക്കല്ലേ, ആരും ഉണ്ടാവില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അച്ഛൻ വീട്ടിലോട്ട്, കുഞ്ഞപ്പൻ ഉടനെ വീട്ടിലോട്ട്. എന്നാലും എങ്ങനെ ആ ചെക്കനെ കൊണ്ടുപോയി? ആൺപെൺ വ്യത്യാസമില്ലാത്ത കാലമാണ്. മുനിസിപ്പാലിറ്റിക്കാര് അവനെ പിടിച്ച് എന്തെങ്കിലും ചെയ്താലോ? ഒന്നും കരയാൻ പറ്റും പറ്റിയോ മുണ്ട പ്രാണിക്ക്? അവനില്ലാതെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. അച്ഛനും ഞാനും റോബിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണ്ടായി എന്നാ തോന്നുന്നു. ഒരു തകരാറില്ലാത്ത ജനങ്ങളാണ് വേണ്ട. ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെയാണ് നമ്മളതാണ് പൊട്ടിച്ചോടായത്. ഇപ്പൊ എന്താ ഈ റോബോട്ട്? ഇനി ഈനെ കൊണ്ടായിരിക്കും നാട്ടിൽ കൊള്ളയും കൊലയും ബലാത്സംഗം. ഒരു ദോശപ്പൊതി മാറ്റിയെന്ന് വെച്ച് സൈബർ കുറ്റാണ്. അതിൽ കറി പോലും ഉണ്ടായില്ല. അതൊന്നും എനക്കറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടലാസ് പോയിട്ട് എന്നിട്ട് നോക്കാം. അവർ തരുമോ? അതിപ്പോ എന്നോടായിരിക്കുന്നത്, നിങ്ങൾ അടച്ചു വെക്കണ്ടല്ലേ.